നമസ്കാരം, ഞാൻ അക്ഷയ് കുറുപ്പ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോവർക്കിംഗ് സ്പേസ് എന്താണ്, വെർച്വൽ ഓഫീസ് എന്താണ് എന്നതിനെ കുറിച്ചാണ്. ഇന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ഇന്നർ സ്പേസിന്റെ ഹെഡായ മിസ്റ്റർ നിയാസ് ആണ്. നമുക്ക് അറിയേണ്ടത് കോവർക്കിംഗ് സ്പേസ് എന്താണ്, അല്ലെങ്കിൽ വെർച്വൽ ഓഫീസ് എന്താണ്. നമ്മളിപ്പം ഒരുപാട് കോവർക്കിംഗ് സ്പേസുകൾ അല്ലെങ്കിൽ വെർച്വൽ ഓഫീസസ് നമ്മൾ കാണുന്നുണ്ട്. അതിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഓക്കെ, വെർച്വൽ ഓഫീസ്, ഞാൻ ഫസ്റ്റ് വെർച്വൽ ഓഫീസിനെ കുറിച്ച് പറയാം. വെർച്വൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ആൾക്കാർക്ക് പല റിക്വയർമെൻറ്റ്സ് ഉണ്ടാവാം. അപ്പം ഒരു വലിയ കമ്പനീസിന് വേണമെങ്കിൽ വെർച്വൽ ഓഫീസ് എടുക്കാം, ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോകുന്ന ആൾക്ക് വേണമെങ്കിലും വെർച്വൽ ഓഫീസ് എടുക്കാം. വേർഡ് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ വെർച്വൽ ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർച്വലാണ്. നിങ്ങൾക്കൊരു അഡ്രസ്സോ അല്ലെങ്കിൽ മെമ്പർഷിപ്പാണ് കിട്ടുന്നത്, ഒരു ഫിസിക്കൽ സ്പേസ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളെ ബിസിനസ്സിന് ആ ഫിസിക്കൽ സ്പേസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, സോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോവാതെ നിങ്ങൾക്കൊരു വെർച്വൽ ഓഫീസ് ഒരു വർഷത്തേക്ക് മേ ബി നമ്മളെടുത്താണെങ്കിൽ ഒരു 12,000 പ്ലസ് ജി എസ് ടി മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു വർഷത്തേക്ക്. അപ്പം അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്പർഷിപ്പ് ബെനിഫിറ്റ്സ് കിട്ടും. അതായത് മീറ്റിംഗ് റൂം, കോൺഫറൻസും ഒക്കെ ആ പ്രൈസിങ്ങിൽ, ഐ മീൻ മെമ്പർ പ്രൈസിങ്ങിൽ ബുക്ക് ചെയ്യാൻ പറ്റും. പ്ലസ് നിങ്ങൾക്ക് കോൺഫറൻസ് ടീം മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, സേ ലൈക്ക് നിങ്ങൾക്ക് ടീമുണ്ട്, ഫിസിക്കൽ സ്പേസ് ആവശ്യമില്ല, ഫീൽഡിലുള്ള ടീമാണ്, അവർക്ക് വേണമെങ്കിൽ സംസാരിക്കാനുള്ള സ്പേസ് അത് കിട്ടും. പ്രസന്റേഷനോ അല്ലെങ്കിൽ ടീം മീറ്റിംഗ്, അല്ലെങ്കിൽ സെയിൽസ് മീറ്റിംഗ്, ക്ലയന്റ് മീറ്റിംഗ് ആവും, സെയിൽസ് മീറ്റിംഗ് ആവും, എല്ലാത്തിനും എടുക്കാം. വെർച്വൽ ഓഫീസ് ഫിസിക്കൽ ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ ബുക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് അവൈലബിലിറ്റി ബേസ്ഡിലാണ് മീറ്റിംഗ് റൂംസ് ഒക്കെ ഉള്ളത്. അത് ഇൻഡിവിജ്വൽസ്, ഫ്രീലാൻസേഴ്സ്, കമ്പനീസ്, ഇപ്പോൾ വലിയ കമ്പനീസ്, വലിയ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനി, ഞങ്ങൾ ഇവിടെ വെർച്വൽ ഓഫീസ് ഉണ്ട്. അവർക്ക് ഇവിടെ സ്റ്റാഫ് ഉണ്ട്, പക്ഷേ അഡ്രസ്സിന് വേണ്ടിയിട്ട് മാത്രം, അവർ ജി എസ് ടി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. ലൈസൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, ട്രേഡ് ലൈസൻസ് എടുക്കാൻ പറ്റില്ല, മുനിസിപ്പാലിറ്റി ലൈസൻസ് ഒന്നും പറ്റില്ല. കാരണം അതിന് ഫിസിക്കൽ വെരിഫിക്കേഷനും എല്ലാം ആവശ്യമുള്ളതാണ്. ജി എസ് ടിക്കും ആവശ്യമുണ്ട് ജി എസ് ടി, പക്ഷേ സർവീസ് ബേസ് ഇൻഡസ്ട്രി ആണെങ്കിൽ ജി എസ് ടി കമ്പ്യൂട്ടർ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാം. ഇല്ല, മാനുഫാക്ചറിംഗ് ഞാൻ മാർക്കറ്റിൽ കൊണ്ടുവയ്ക്കുന്നില്ല, എന്റെ ഡിജിറ്റൽ പ്രോഡക്ട്സ് ആണ്, അല്ലെങ്കിൽ ഞാൻ സർവീസ് ആണ് കൊടുക്കുന്നത്. സർവീസിന് പറ്റും, പക്ഷേ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ഉണ്ട്, സേ നിങ്ങൾ പ്രിന്റേഴ്സ് ആണ് വെക്കുന്നത്, അല്ലെങ്കിൽ ചെയർസ് ആണ് വെക്കുന്നത്, ബുക്സ് ആണ്, എന്തെങ്കിലും ഇൻവെന്ററി, ഫിസിക്കൽ ഇൻവെന്ററി ആണ് സെൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റോറേജ് ഫെസിലിറ്റി വേണ്ടി വരും, ഓർ യുവർ വെയർ ഹൗസ് വേണ്ടി വരും. അപ്പം കോവർക്കിംഗ് സ്പേസസിൽ ആ വെയർ ഹൗസിന്റെ ഫെസിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ജി എസ് ടി ചെയ്യുമ്പോൾ ആ രീതിയിൽ വെരിഫിക്കേഷൻസ് ആവശ്യമാണ്. അപ്പം അത് പറ്റില്ല. പക്ഷേ സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ ജി എസ് ടി വെരിഫിക്കേഷൻ എല്ലാം ഇതിൽ പോസിബിൾ ആണ്. അതായത് നമ്മളുടെ ട്രഡീഷണൽ വേയിൽ ഒരു ഓഫീസ് സെറ്റ് ചെയ്യുമ്പം ഉണ്ടാവുന്ന കോസ്റ്റും ഇവിടെ വന്നിരുന്ന് നമുക്ക് ഇത്രയും ഫെസിലിറ്റീസും എല്ലാം ഉള്ള ഒരു ഓഫീസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഇത് ചീപ്പായിരിക്കും. ചീപ്പ് അഗെയിൻ ബേസ് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെന്റ് എങ്ങനെയാണ്. ഒരു ലോഡ്ജ് പോലുള്ള സ്പേസിൽ നമുക്ക് എടുക്കാം, ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലുള്ള സ്ഥലത്ത് നമുക്ക് സ്പേസ് എടുക്കാം. പക്ഷേ അത് നമ്മുടെ എന്താണോ നമ്മുടെ റിക്വയർമെന്റ്. അപ്പം നിങ്ങൾക്ക് ആവശ്യം ജസ്റ്റ് ഒരു ലോഡ്ജ് പോലുള്ള ജസ്റ്റ് ഒരു വർക്ക് സ്പേസ് വെറുതെ വർക്ക് ചെയ്യുന്ന മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് ഒരു ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ വെറുതെ ടേബിൾസും ഒരു നോർമൽ ഇന്റർനെറ്റ് എടുത്തു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ചീപ്പറായിട്ട് വരാം. പക്ഷേ ഒരു കമ്പനി, ഒരു പ്രോപ്പർ കമ്പനിക്ക് അവരൊരു എംപ്ലോയീസിന് കുറച്ചുകൂടി ഒരു എമിനിറ്റീസ് കൊടുക്കണം, ആ രീതിയൊക്കെ ആണെങ്കിൽ ഒരു 10-20 പേര് വരെ നിങ്ങൾ കോവർക്കിംഗ് സ്പേസിൽ എടുത്തു കഴിഞ്ഞാലും അതായിരിക്കും ലാഭം. കാരണം ഫിനാൻഷ്യൽ നമ്പേഴ്സ് വേണമെങ്കിൽ ഞാനൊരു റഫ് കാൽക്കുലേഷൻ പറഞ്ഞുതരാം. ഒരു 20 പേർക്കുള്ള സ്പേസ് വേണമെങ്കിൽ യു വിൽ നീഡ് അറ്റ്ലീസ്റ്റ് അറൌണ്ട് 1000 സ്ക്വയർ ഫീറ്റ് സ്പേസ് വേണ്ടി വരും. 1000 സ്ക്വയർ ഫീറ്റ് സ്പേസ്, ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇൽ കോസ്റ്റ് യു മേ ബി 50,000 to 60,000 റുപ്പീസ് ഒരു നല്ലൊരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് മന്ത്ലി ഫിക്സ്ഡ് റെന്റ് ആയിട്ട് വന്നു. ഞാൻ ഫർണിഷ് ചെയ്തല്ല, ഫർണിഷിംഗ് ഒക്കെ വരുമ്പോൾ ആ 1000 സ്ക്വയർ ഫീറ്റിന് ഒരു 30 lakhs, 40 lakhs വരെ ചിലപ്പം എക്സ്പെൻസ് വരും. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഡിപ്രിസിയേഷൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ നിങ്ങളത് ഫെയിൽ ആയി പോയാൽ എന്നുള്ളത് നഷ്ടമാണ്, ബിസിനസ് ഫെയിൽ ആയ നഷ്ടമാണ്. അപ്പം കോവർക്കിംഗ് സ്പേസിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 5 വരെ ഉണ്ടാവുള്ളൂ, 5 സ്പേസ് എടുത്താൽ മതി. പക്ഷേ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു 15 അല്ലെങ്കിൽ 20 പേരാവുന്നതാണെങ്കിൽ നിങ്ങൾ ആ 20 പേര് വരച്ചിട്ട് വേണം ആ സ്പേസ് എടുക്കാൻ. പക്ഷേ നിങ്ങൾ അത്ര പേരെ നിങ്ങൾ വെറുതെ ആ റെന്റ് കൊടുക്കേണ്ടി വരും. സോ അത്രയും കാലം നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടി വരും. അതിന് പകരം കോവർക്കിംഗ് സ്പേസിൽ എടുത്തിട്ട് ആ പ്രൂഫ്, നിങ്ങളെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ട്രൈ ചെയ്യാം, അതായത് ബിസിനസ് വയബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് 5
എടുക്കുന്നതിന് പകരം രണ്ടുപേരെ എടുത്തിട്ട് സാധനം ട്രൈ സ്റ്റാർട്ട് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം, എന്നിട്ട് ഇങ്ങനെ ഗ്രാജുവലി ടീമിനെ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ നമ്മൾ ടീം ബിൽഡ് ചെയ്യാനും ചെറിയ കാര്യങ്ങൾക്കും നമുക്ക് ഇങ്ങനെയുള്ള സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാറാം. ഇപ്പൊ യൂഷ്വലി ലോക്കിൻസ് ഒക്കെ ഉണ്ടാവുന്നത് 3-4 മന്ത്സ് ആയിരിക്കും യൂഷ്വലി ഒരു കോവർക്കിംഗ് സ്പേസിൽ ലോക്കിൻ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരാളെ രണ്ടുപേരെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളടുത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ ടീമായിട്ട് പോയ ഒരുപാട് പേര് കമ്പനീസ് നമ്മളിലുണ്ട്. സോ അവരിപ്പോഴും നമ്മളെടുത്ത് മീറ്റിംഗ് റൂംസും കോൺഫറൻസും യൂസ് ചെയ്യാറുണ്ട്. അവരുടെ അടുത്ത് ഓവർഫ്ലോ വരുമ്പോൾ നമ്മളെടുത്ത് 1 or 2 days വേണ്ടിയിട്ട് എടുക്കുന്ന കമ്പനീസും ഉണ്ട്. സോ ആ രീതിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം എക്സ്ട്രാ പെട്ടെന്ന് ഒരു ദിവസം 5 പേരെ വർക്ക് ഫ്രം ഹോം ഉള്ള പേരെ വിളിക്കണമെങ്കിൽ എനിക്ക് വേണ്ട ടേക്ക് 1 day പാസ് എടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ കോവർക്കിംഗ് സ്പേസിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആയിരിക്കും കിട്ടുന്നത്? ജസ്റ്റ് നിങ്ങളുടെ വർക്ക് സ്പേസ്, അതായത് നിങ്ങളുടെ വർക്കിംഗ് എക്യുപ്മെന്റ്, ലാപ്ടോപ്പ് ആവാം ഡെസ്ക്ടോപ്പ് ആവാം, അത് മാത്രം എടുത്ത് വന്നാൽ മതി. ബാക്കിൽ നിങ്ങളുടെ വെള്ളം, കുടിക്കുന്ന വെള്ളം മുതൽ നിങ്ങളുടെ ജനറേറ്റർ ബാക്കപ്പ് വരെ ഇവിടെ ഇൻക്ലൂഡഡ്. ഇന്റർനെറ്റ്, ഇലക്ട്രിസിറ്റി, AC, കോഫി, ടീ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അൺലിമിറ്റഡ് കോഫി ടീ ആണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പെഷ്യൽ സർപ്രൈസ് സ്നാക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് ഡ്രിങ്ക്സ്. നമ്മൾ എല്ലാ ദിവസവും ചൂട് മഴക്കാലം ആയതുകൊണ്ട് നമ്മളത് കുറച്ചു, ഫ്രീക്വൻസി കുറച്ചു. പക്ഷെ അല്ലെങ്കിൽ സമ്മർ സീസണിൽ ഫുൾ ടൈം എല്ലാ ദിവസവും നമ്മൾ ഫ്രൂട്ട് ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവൻറ്റ്സ്, നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ്, കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ്. ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ വന്നിരുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് ചെയ്ത് ബിസിനസ്സുകൾ ഡീൽസ് ഫിക്സ് ചെയ്യുന്നത്. ഓ, ഒരുപാടുണ്ട്. സോ അതും ചില കമ്പനീസ് വന്നിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് അതായിരിക്കും, അവർ നമുക്ക് തരുന്ന റെന്റിൽ കൂടുതൽ അവർക്ക് ഇവിടുന്ന് ബിസിനസ് കിട്ടിയിട്ടുണ്ട്. അത് പല ഇൻഡസ്ട്രിയിൽ, ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. വക്കീലിൽ കിട്ടിയിട്ടുണ്ട്, എളുപ്പമായിരിക്കും. കൊളാബറേറ്റ് ചെയ്യാം, ലൈക്ക് മൈൻഡഡ് ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ബിസിനസ്സിൻ്റെ പരമായിട്ട് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് ആയിരിക്കും. കൂടെ ഇരിക്കുന്ന സൈഡിൽ ഇരിക്കുന്ന ആൾ ചിലപ്പം 10-30 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പല ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായിട്ട് നമുക്ക് ഒരു കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. അത് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവൻറ്റ്സ് വരുമ്പം അറ്റൻഡ് ചെയ്യുന്ന മെമ്പേഴ്സും ഉണ്ട്. ഇപ്പം എല്ലാവരും ഞങ്ങളുടെ അടുത്ത് നിന്ന് കൂടുതൽ പോയത് ഗ്രോ ചെയ്തിട്ട് പോയ കമ്പനീസാണ്. ഒരുപാട് ആയിട്ട് നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ 2 പേര് മാത്രമേ ഇരുന്നിട്ട് ഇപ്പം 30-40 എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമൊക്കെ ഉണ്ട്. ഇനിയിപ്പം നമ്മുടെ നാട്ടിലെ ഈ കൾച്ചർ, അതായത് സ്റ്റാർട്ടപ്പ് കൾച്ചർ നന്നായിട്ട് വളരുന്നുണ്ട്, അതിനനുസരിച്ച് കോവർക്കിംഗ് സ്പേസും കൂടുന്നുണ്ട്. അപ്പം ഈ നല്ല കോവർക്കിംഗ് സ്പേസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നല്ല കോവർക്കിംഗ് സ്പേസ് എന്നുള്ളതിൽ കൂടുതൽ നമ്മളെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ കോവർക്കിംഗ് സ്പേസസിൽ ഇപ്പം 3,500 to 4,000 മുതൽ 15,000-20,000 വരെയുള്ള പെർ സീറ്റിന്റെ പ്രൈസിംഗ് ആണ് ഞാൻ പറഞ്ഞത്. അത് അപ് ടു 20 വരെ ഉള്ളത് ഉണ്ട് കേരളത്തിൽ, പക്ഷേ അപ് ടു 15,000 വരെ ഉള്ളത് എത്തി ആയിട്ടുള്ളൂ. ഇപ്പൊ ബാംഗ്ലൂർക്കാണ് 35,000-40,000 പെർ സീറ്റ് വരുന്നതുണ്ട്. അത് നേരത്തെ പറഞ്ഞ ആ അനാലജി, അതായത് ലോഡ്ജ് ആൻഡ് ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ, അല്ലെങ്കിൽ കാറിന്റെ നാനോ, ടൊയോട്ട, ബെൻസ്, റോൾസ്, ആ റേഞ്ചിൽ പോകുന്ന ആ ഒരു ഡിഫറൻസിലാണ്. അപ്പം നമുക്ക് എന്താണ് ഉദ്ദേശം അല്ലെങ്കിൽ ആവശ്യം, അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു നല്ലൊരു വൈബ് സ്പേസ്, വൈബ്രൻറ്റ് സ്പേസ്, എംപ്ലോയീസിന് കൂടുതൽ ഒരു അമ്യൂണിറ്റീസ് കൊടുക്കുന്നതാണെങ്കിൽ ഒബ്വിയസ്ലി ഗോ ഫോർ എ പ്രീമിയം സ്പേസ്. അത് ഇപ്പോൾ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറൗണ്ട് 6,000 to 9,000 റേഞ്ചിലുള്ള ചാർജ് ചെയ്യുന്നവരാണ്. അതിൽ മേളിൽ പോകുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത് കൂടുതൽ ലൊക്കേഷനിൽ കുറച്ചുകൂടി ഹൈ എൻഡ് ആയിരിക്കാം, ബിൽഡിംഗ് കുറച്ചുകൂടി വലുതായിരിക്കാം, ആ ഒരു അമ്യൂണിറ്റീസ്, അതാണ് പ്രൈസ് ഡിഫറൻസ് വരുന്നത്. അപ്പം ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് അറൗണ്ട് ഇപ്പോഴത്തെ സെൻറ്റേഴ്സിൽ 6,500 റേഞ്ചാണ്. പുതിയ വരാൻ പോകുന്നത് അറൗണ്ട് 8,000 റേഞ്ചിലാണ്, തൃക്കാക്കര ആൻഡ് കാക്കനാട്ടിൽ. ഒബ്വിയസ്ലി അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സും അതിൽ ആഡ് ഓൺ ആയിരിക്കും. ആളുകളോട് എന്താണ് പറയാനുള്ളത്? ഓൾവേസ് സ്റ്റാർട്ടപ്പ്, ട്രൈ ഇറ്റ് ഔട്ട്. ഇപ്പം ട്രൈ ഔട്ട് ആണ്, ട്രൈ ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. ട്രൈ ചെയ്യാനാണ് കോവർക്കിംഗ് സ്പേസസ് പോലുള്ള സ്പേസ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്, അവിടെ ചില ഇൻഡസ്ട്രിക്ക് അവർക്ക് പോയിട്ട് നല്ല സബ്സിഡൈസ്ഡ്, വെരി ലൈക്ക് എനിക്ക് തോന്നുന്നു 2,500-3,000 റുപ്പീസ് സബ്സിഡൈസ്ഡ് കോസ്റ്റ് ആണ്. അവർക്ക് ആക്ച്വൽ കോസ്റ്റ് ഇസ് അബൌട്ട് 6K, പക്ഷേ സബ്സിഡൈസ്ഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ നല്ലതാണെങ്കിൽ, ഐഡിയ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ഉണ്ട്, ആ ഇൻഡസ്ട്രി അവിടെ സ്റ്റാർട്ടപ്പ് മിഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പേസ് എടുക്കാം. ഇപ്പം വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ അവിടുന്ന് എടുക്കാൻ പറ്റുന്ന ഒരുപാട് കമ്പനീസ് അവിടെ നിന്നാണ് പൊങ്ങി വന്നത്. കേരളത്തിൻ്റെ യൂണിക്കോൺസ് ഒക്കെ, ഐ മീൻ ആ പോകുന്ന കമ്പനീസ് ഒരുപാട് അവിടെ ഉണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് കമ്പനീസ് ഫൗണ്ടേഴ്സ് അവിടെ ഉണ്ട്. സോ അങ്ങനെയും യൂസ് ചെയ്യാം, പക്ഷേ അവിടെ ടൈം എടുക്കും. ഓക്കെ,
ലൈക്ക് വെറ്റിംഗ് എല്ലാ പ്രോസസ്സിലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈം എടുക്കും, ടൈം എടുത്ത്, പക്ഷേ അത് പ്രോപ്പർ പ്രോസസ്സിലാണ് അവിടെ ഗ്രാൻഡ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളും ഈ പ്രോസസ്സിങ് ഫണ്ടിങ്ങിൻ്റെ ഇതിൽ നമ്മളിതും പ്രോസസ്സിങ് വരുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു ഒരു ഡേറ്റ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് നമ്മൾ ഫണ്ട് ഫണ്ട് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ആ രീതിയിൽ. അപ്പം നമ്മൾ ഐഡിയ നല്ലതാണെങ്കിൽ ഞങ്ങളൊരു ഇൻക്യുബേഷൻ സെൻറ്റർ ആയിട്ട് മാറ്റും. നമ്മളെല്ലാ സെൻറ്ററിലും ഇനി ഒരു 10% capacity will be for these kind of startups. Okay. അതായത് അവർക്ക് ഐഡിയ ഉണ്ട്, ഐഡിയ ഞങ്ങൾ വാലിഡേറ്റ് ചെയ്യും, എന്നാൽ വിൽ ഗിവ് ദം ദ സ്പേസ്. ഞങ്ങളൊരു ഇൻക്യുബേഷൻ പോലെ അവർക്ക് ബിസിനസ് സപ്പോർട്ട്, ഫണ്ടിങ് സപ്പോർട്ട് വേണ്ടി കറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് കണക്ഷൻ കൊടുക്കുന്നു, ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കാനുള്ള കണക്ഷനും സപ്പോർട്ടും എല്ലാം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും. ആ അതെ അതെ, ഈ ഇൻഹൗസ് തന്നെ നമുക്ക് ഇൻഹൗസ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറെ കമ്പനീസ് തന്നെ ഉണ്ട്. സോ വിൽ കണക്ട് വിത്ത് ദം. ഇപ്പം CA CSS ആണെങ്കിൽ നമ്മൾ ഇൻഹൗസ് ഉണ്ട്, മാർക്കറ്റിംഗിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതുണ്ട്, കൺസൾട്ടിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ അവരുണ്ട്, ബിസിനസ് മാനേജ്മെൻറ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ അതുണ്ട്, പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആ എല്ലാ ഈവൻ കൺസ്ട്രക്ഷൻ വേണ്ട സിമെൻറ്റ് വേണമെങ്കിൽ ഇവിടെ ഉണ്ട്, അതിൻ്റെ കമ്പനീസ് നമ്മളെടുത്ത് സെയിൽസ് ടീം വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഇവിടെ മെമ്പേഴ്സ് ആവണമെന്നില്ല, ഞങ്ങളുടെ നെറ്റ്വർക്കിലുള്ള കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ജസ്റ്റ് ഹാവ് ടു അപ്രോച്ച്. വെർച്വൽ ഓഫീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലിപ്പോൾ പുതിയതാണ്. കുറച്ചു കാലം മുമ്പേ വരെ നമ്മൾക്കൊരു ഇൻഡിപെൻഡന്റ് ഓഫീസ് വേണം എന്ന രീതിയിലാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ വെർച്വൽ ഓഫീസിന്റെ അഡ്രസ്സിൽ വേറെ ഒരു കമ്പനിയുടെ പേര് കാണുമ്പോൾ അതൊരു മോശം അല്ലെങ്കിൽ ഒരു ക്ലയന്റ് എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലായിരുന്നു ആളുകൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അത് ഇപ്പൊ നമ്മുടെ മലയാളീസിന്റെ ഒരു നമുക്ക് അതിന്റെ അറിയാത്തതുകൊണ്ടായിരുന്നു. ഐ മീൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലാണല്ലോ നമ്മൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാവുക എന്താണെന്നുള്ളത്. ഈ ആക്ച്വലി ഈ അഡ്രസ്സ് ഈസ് ദ നെയിം ഓഫ് ദ ബിൽഡിംഗ്. ആ ഒരു കോൺസെപ്റ്റിലോട് ഇപ്പം മാറി. ഇനീഷ്യലി ഞങ്ങൾക്കും ആ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പേരിൽ ഈ അഡ്രസ്സ് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചോദിക്കാറുണ്ട് ബിൽഡിങ്ങിൻ്റെ പേരില്ലെങ്കിൽ നമ്മളെ ഒരു കൊറിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല, ഇൻകംപ്ലീറ്റ് ഫെയിലിയർ. സോ ആ ഒരു ബിൽഡിംഗ് പേര് പോലെ തന്നെ അതിപ്പം മാറി, എല്ലാം കറക്റ്റ്. ഇപ്പം ഇന്നർസ്പേസ് എന്ന് വെക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്, ബിക്കോസ് നമ്മളൊരു ബ്രാൻഡ് റെക്കഗ്നൈസേഷൻ ആ രീതിയിൽ എത്തിയിട്ടുണ്ട്. സോ ഇന്നർസ്പേസ് എന്ന് പറയുമ്പോൾ ഓക്കെ ഇന്നർസ്പേസ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊറിയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇന്നർസ്പേസിലാണോ, ഈസിയർ ടു ഫൈൻഡ്, എളുപ്പമായി. അപ്പോൾ അതിലോട്ട് മാറി, നമ്മൾ ഗ്രാജുവലി നമ്മൾ ആ ലേൺ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഇത് കോവർക്കിംഗ് സ്പേസ് ആണെങ്കിൽ ആ കോവർക്കിംഗ് സ്പേസിലോട്ട് അയ്യാ. താങ്ക് യു. നമുക്കിപ്പം കോവർക്കിംഗ് സ്പേസ് എന്താണ്, വെർച്വൽ ഓഫീസ് എന്താണെന്ന് കുറിച്ച് മിസ്റ്റർ നിയാസ് പറഞ്ഞു. അദ്ദേഹം ഇന്നർ സ്പേസ് എന്നൊരു ബ്രാൻഡ് ഹെഡ് ചെയ്യാണ്. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ബോത്ത് ഓഫ് അസ്. താങ്ക് യു. താങ്ക് യു.